വെൽക്കം ഗൈസ്, ബ്ലാക്ക് ബോർഡർ വെയിറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്കറിയാം പബ്ജി മൊബൈലിൽ ഇപ്പം പിങ് കാരണം കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പിങ്ങാണ്. ഞാൻ ജിയോയുടെ സിമ്മാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ആ സിമ്മങ്ങാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 900 MS ഷുവറാണ്. വേറെ കുറയത്തില്ല കൂടത്തില്ല, ഫുൾ 900 MS ഞാൻ കളിക്കുന്നത്. വീടിനകത്തോട്ടൊക്കെ കയറി പോവാണെങ്കിൽ കുറച്ചേരം കഴിയുമ്പോൾ താഴെ നിൽക്കുന്നത് കാണാം. എന്നീടെ ഒക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അമ്മമാരുടെ അടുത്ത് ബുള്ളറ്റ് പോലും ചെല്ലുന്നില്ല, അത്രയും അവസ്ഥയാണ്. അപ്പം ഞാൻ ഈ ഇത് കാരണം അല്ലെ ഈ ഒരു പിങ് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ട്രിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിങ് ഇപ്പം ഏകദേശം 45, ഏറ്റവും കുറഞ്ഞ എനിക്ക് കിട്ടിയേക്കുന്നത് 36. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു 84 അല്ലെങ്കിൽ 90 അധികമൊന്നും വരാറില്ല. ഞാൻ കണ്ടുമില്ല 90 ഈ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട്. ഈ ട്രിക്കിനകത്ത് മെയിൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഫോണിലേക്ക് കൃത്യമായ ഒരു ഇന്റർനെറ്റ് എത്തിക്കുക. അതുപോലെ തന്നെ ഇന്റർനെറ്റ് എത്തിയാൽ തന്നെ അത് കൃത്യമായി പബ്ജിയിൽ തന്നെ കിട്ടുക എന്നുള്ളത്. ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രിക്കിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ രണ്ട് ട്രിക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സായെന്ന് വരും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പിങ് കുറയാൻ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാത് കാണാൻ ശ്രമിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ പറയാം, വലിയ ലാഗൊന്നും ഇല്ലാതെ ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് ട്രിക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ ഇന്റർനെറ്റ് ഫോണിലേക്ക് എത്തിക്കുക. ഞാൻ കുറെ APNs ട്രൈ ചെയ്തു ജിയോയില്, കുറെ എന്ന് പറഞ്ഞാൽ കുറെ അധികം APNs ട്രൈ ചെയ്തു. എല്ലാ APNs ആദ്യമൊക്കെ കുറച്ചൊക്കെ പിങ് കുറയുന്നവരെ കാണിക്കുമെങ്കിലും പിന്നെ സ്ഥിരം ഇത് തന്നെയാണ് അവസ്ഥ. അതായത് പിന്നെ 900 MS എനിക്ക് കിട്ടുന്നത്. അപ്പൊ APN കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് അറിയത്തില്ല ജിയോക്കാർ ഇങ്ങനെ ഒരു അവസ്ഥ കാണിക്കുന്നത്. എനിക്കറിയില്ല, മറ്റു സിമ്മുകളും മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ APN കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം, എന്റെ എന്താ പറയാ, എന്റെ സിമ്മിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് എന്റെ സിം എടുത്ത് വേറെ ഫോണിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തു. ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് പബ്ജി കളിച്ചപ്പോൾ എനിക്ക് പിന്നെ എന്ത് 1 MS ഇല്ല, ഫുള്ള് 40 പിങ് ഒക്കെയാണ് കാണിക്കുക. 40, 50 ഒക്കെയാണ് എനിക്ക് പിങ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളെ ഫോണിൽ നേരിട്ട് സിം ഉപയോഗിക്കുന്നതിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്തേക്കുന്നതായിരിക്കും ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ സിം എടുത്ത് വേറെ ഫോണിലേക്ക് ഇടുക, അല്ലെങ്കിൽ വേറെ ഫോണിൽ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് എടുക്കുക. അല്ലാതെ ഈ പിങ് മാറാൻ ഒരു രക്ഷയില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോകരുത്. ഇനി വേറെ രണ്ട് മൂന്ന് കാര്യം കൂടെ ഉണ്ട്. അത് കേട്ടാലേ നമ്മുടെ ഈ വീഡിയോ പൂർണ്ണമാകത്തുള്ളൂ. ചിലപ്പോൾ ഇതല്ലായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന കാരണമായിരിക്കും നിങ്ങളുടെ ഫോണിൽ പിങ് കൂടാനുള്ള കാര്യം. അപ്പം നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ആദ്യം ഇതൊന്ന് പറയണം, ഹോട്ട്സ്പോട്ട് ഇടുക. ഹോട്ട്സ്പോട്ട് ഇട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് പിങ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് പിങ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം, അല്ലാത്തൊരു ഇത് ചെയ്യണം. ഇത് രണ്ടുകൂടെ ചെയ്താലേ നമുക്ക് പിങ് പൂർണ്ണമായിട്ട് മാറി ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേബിൾ ആകാതെ പിങ് കുറഞ്ഞെങ്കിലും ഇടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൂടിക്കൂടി പോകും. ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് നിങ്ങൾ നോക്കുക, ഷുവർ ആണ് നിങ്ങൾക്ക് പിങ് കുറയും. ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ കവറേജിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പം നിങ്ങൾ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീടിൻ്റെ വേറെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക. ഹോട്ട്സ്പോട്ട് ഇട്ടാൽ തീർച്ചയായും ഇത് മാറും, ഉറപ്പാണ്. കാരണം ഞാൻ ഇപ്പോൾ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്താണ് കളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോണിലേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞു ഹോട്ട്സ്പോട്ട് ഇട്ട് ഇന്റർനെറ്റ് വന്നു. അതായത് നമ്മുടെ ഫോണിൽ ഇപ്പം നല്ലപോലെ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഇന്റർനെറ്റ് കിട്ടിയാൽ തന്നെ പബ്ജിയിലേക്ക് ഇത് കൃത്യമായി എത്തുന്നുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം നമ്മുടെ ഫോണിൽ അനേകം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നതാണ്, ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഡൗൺലോഡിങ് നടക്കുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാട്സപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നൊരു ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്കും അങ്ങനെ ക്രോമും എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്ന, യൂട്യൂബും എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്ന വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് നെറ്റ് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഞാനിപ്പോഴും ഇവിടെ വീഡിയോ കാണിക്കാം സൈഡിൽ. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്ന് പറഞ്ഞിട്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു സെറ്റിംഗ്സ് കാണിക്കും, ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്നോ എങ്ങനെയല്ല നിങ്ങൾ, ഞാനിവിടെ എന്ത് കാണിക്കുന്നു അതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് കാണിക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിൽ ഡേറ്റ എന്നും വൈഫൈ എന്നും പറഞ്ഞ ഓപ്ഷൻ കാണും. നിങ്ങൾ രണ്ടിനകത്ത്, നിങ്ങളിപ്പം ഓക്കെ നിങ്ങൾ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റം ഓപ്ഷനകത്തും അല്ലാത്ത ഓപ്ഷനകത്തും പോയി കയറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ യൂസേജ് ഓഫ് ആക്കി ഇടുക. അതാണ് ഒന്നാമത്തെ കാര്യം. അതിപ്പോൾ നിങ്ങൾ ഹോട്ട്സ്പോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി വൈഫൈ എനേബിൾ ആക്കുക. എന്നിട്ട് പോയി ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ പ്രോസസ്സ് ഓരോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എത്ര എന്തോരം ഡേറ്റ ഒരു ആപ്ലിക്കേഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെ പോയി കഴിഞ്ഞിട്ട് ക്രോമിൻ്റെ യൂട്യൂബിൻ്റെ എല്ലാത്തിൻ്റെയും ഓഫ് ആക്കി ഇടുക. അത് നിങ്ങൾക്ക് വലിയ ഹാമൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പം വാട്സാപ്പിൻ്റെ കേസാണെങ്കിൽ, വാട്സപ്പ് നിങ്ങൾ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ വാട്സപ്പ് ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും വരുന്നില്ലാതെ ഉള്ളതായിരിക്കും. പക്ഷെ നമുക്ക് പിങ് മാറാനായിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യുന്നൊരു വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ
പൂർണ്ണമായി ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ നിർത്തുക. ഇതുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ എല്ലാ പരിപാടിയും എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡേറ്റ യൂസേജ് ഒക്കെ നിൽക്കും. എന്നാൽ നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക സമാധാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രിക്ക് നല്ലപോലെ വർക്കാനായിട്ട് നേരെ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷനകത്ത് പോവുക, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് സീറോ ആക്കിയിടുക, നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ആക്കിയിടുക. അതും പബ്ജി കളിക്കുന്ന സമയത്ത് മാത്രം അങ്ങനെ ഇട്ടാൽ മതി. പബ്ജി കളിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കയറുക, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഓഫ് ആക്കിയിടുക. അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രോസസ്സും നടക്കത്തില്ല, നിങ്ങളുടെ നെറ്റ് മൊത്തം നമുക്ക് പബ്ജിയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ആയി കിട്ടിക്കോളും. അപ്പം അതാണ് ഈ ഒരു രണ്ട് ട്രിക്ക്, ഞാൻ ഇന്ന് പറയാനുണ്ടായ രണ്ട് ട്രിക്ക് അതാണ്. നിങ്ങൾ യൂസ് ചെയ്തു ഓക്കെ, എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായും മറക്കാവുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് പബ്ജി കളിക്കുന്നത്. അല്ലാതെ എനിക്ക് കളിക്കാനേ പറ്റത്തില്ല, സിമ്മ് യൂസ് ചെയ്താണെങ്കിൽ എനിക്ക് കളിക്കാനേ പറ്റത്തില്ല. ഞാൻ കുറേ എ പിൻസ് ട്രൈ ചെയ്തു ഒരു വീഡിയോ ചെയ്യാനുണ്ട്, കാരണം കുറേ അധികം ആൾക്കാരെ സെർച്ച് ചെയ്യുന്ന കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് പബ്ജി പിങ് ഉറയ്ക്കുക കുറേ അധികം കമന്റ് വന്നിട്ടുണ്ട്. അപ്പം ഈ പിങ് മാറാൻ ഇതേ ഉള്ളു വഴി, ഞാൻ എ പി എൻസ് കുറേ ട്രൈ ചെയ്തു, ഇനി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ല എ പി എൻ വരുവാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും വിടും. നല്ല കോൺസ്റ്റന്റ് ആയിട്ട് പിങ് കുറയുന്നൊരു എ പി എൻ ശരിക്കും പറഞ്ഞാൽ ഇതേവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു എ പി എൻ വരുവാണെങ്കിൽ തീർച്ചയായും ഞാൻ വീഡിയോ എടുത്തായിരിക്കും. അതുവരെ നിങ്ങൾ ഈ ഹോട്ട്സ്പോട്ടിന്റെ കേസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ തന്നെ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റിന്റെ കാര്യവും ശ്രദ്ധിക്കുക. അത് നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പിങ് പറയാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ പബ്ജിയിൽ കയറുമ്പോഴായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും റണ്ണായിട്ടായിരിക്കും നിങ്ങളുടെ എന്താ പറയുക പിങ് കൂടുന്നത്. അപ്പൊ ഈ രണ്ട് ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന വിചാരിക്കുന്നത് നിങ്ങളുടെ എല്ലാം പിങ്ങും മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതാ ഒരു കാര്യം മാത്രം ചെയ്യുക, നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു എൻകറേജ്മെന്റ്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ കളിക്കുന്ന ഫ്രണ്ട്സിനും പിങ് ഉണ്ട്, ഇത് അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെയും പിങ് മാറി നിങ്ങൾക്ക് നല്ല പോളി ആയിട്ട് ചിക്കൻ ഡിന്നർ ഒക്കെ ഇന്ന് തന്നെ അടിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ.